ആ ന്യൂ ടോപ്പിക് ബിഗ് ഡാറ്റ ടെക്നോളജീസ് നമ്മുടെ യൂണിവേഴ്സിറ്റി ബേസിൽ ഇപ്പോൾ വളരെയധികം പല കോഴ്സസിലും ബിഗ് ഡാറ്റ ടെക്നോളജീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തിയറി ബേസ്ഡ് ക്ലാസ്സസ്സാണ് ഞാനിവിടെ ഫോളോ ചെയ്യുന്നത്, ഓൺലി ഫോർ യുവർ തിയറി എക്സാമിനേഷൻസ്. അപ്പോൾ അതിൽ വരുന്ന സിലബസ്, അതിൻ്റെ മെയിൻ ടോപ്പിക്സ്, അതിൻ്റെ കൺസെപ്റ്റുകൾ, അതിൽ ആവശ്യമുള്ള പോയിൻറ്സുകൾ, അതൊക്കെയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു വീഡിയോസിലൂടെ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമ്മൾ ബിഗ് ഡാറ്റ, ഈ ബിഗ് ഡാറ്റയുടെ കൺസെപ്റ്റ് നമ്മൾക്ക് എപ്പോഴാണ് വരാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ നമ്മൾ നോർമലി ഇപ്പോൾ ത്രൂ ഓൾ ദ ആക്ടിവിറ്റീസ് ആർ ത്രൂ ഇൻ്റർനെറ്റ് അല്ലേ, നമ്മളുടെ ഒരു എല്ലാ ആക്ടിവിറ്റീസും ഒരു ത്രൂ ഗൂഗിൾ അല്ലെങ്കിൽ ത്രൂ സോഷ്യൽ മീഡിയ ആയി മാറിയിരിക്കുകയാണ്. അഥവാ വിത്തിൻ എ സെക്കൻഡ് ലോട്ട്സ് ഓഫ് മില്യൺസ് ഓഫ് ഡാറ്റ എന്ത് വരുന്നുണ്ട്, നമ്മളെ റിലേറ്റ് ചെയ്ത്, ഇപ്പോൾ ഈവൻ ഫോർ വൺ പേഴ്സൺ അതിനെ റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അയാൾ ഫേസ്ബുക്കിൽ എന്ത് എഴുതി, എന്തെടുത്തു, ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്തു, ഫേസ്ബുക്കിൽ എന്ത് ലൈക്ക് ചെയ്തു, എന്ത് അപ്ഡേറ്റ് ചെയ്തു, എന്ത് അപ്ലോഡ് ചെയ്തു, അങ്ങനെയുള്ള ഒരു സെക്കൻഡ് തന്നെ മില്യൺസ് ഓഫ് ഡാറ്റ, അതും ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡാറ്റ, ഒരു ഒരേ സ്ട്രക്ചറിലുള്ള ഡാറ്റയല്ല. ഈവൻ മെയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ മെയിലിൽ എന്തുണ്ടായിരിക്കും, നോർമൽ ടെക്സ്റ്റ്, അതിൻ്റെ സബ്ജക്റ്റ് എല്ലാം സ്ട്രക്ചർഡ് ഉണ്ടായിരിക്കാം, പിന്നെ നമ്മുടെ ഇമേജസോ വീഡിയോ ഓഡിയോ എന്തും നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റ നമുക്ക് അതിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കൺസെപ്ഷൻ ഓഫ്, നമ്മുടെ യൂസേജ് ഓഫ് ഡാറ്റ, അല്ലെങ്കിൽ നമ്മൾ കാരണം ഒരു ഒരു സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഡാറ്റ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ആണ് അല്ലേ. നമ്മളിപ്പോൾ ഈവൻ ഇപ്പോൾ ഒരു ഇൻവെസ്റ്റിഗേഷൻ, എന്തെങ്കിലും ഒരു മർഡർ കേസൊക്കെ വരാണ്, ഇൻവെസ്റ്റിഗേഷനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അയാൾ ചെയ്ത ഗൂഗിൾ സെർച്ച് വരെ നോക്കുന്നുണ്ട്, അയാളുടെ ആക്ടിവിറ്റീസ് ത്രൂ സോഷ്യൽ മീഡിയ അയാൾ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ ലൈക്ക് ചെയ്തു, എന്തൊക്കെ കമൻറ്റ് ചെയ്തു. അപ്പോൾ അതെല്ലാം ഒരു ഡാറ്റയാണ് അല്ലേ, ഒരു എവിടെയോ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു ഡാറ്റയാണ്. ദാറ്റ് മീൻസ് നമ്മുടെ നമ്മൾക്ക് മാനേജ് ചെയ്യേണ്ട ഒരു ഡാറ്റ വളരെയധികം സൈസ് ഉള്ള ഒരു ഡാറ്റയായി മാറിയിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഡാറ്റയുടെ കൺസെപ്റ്റ് വരുമ്പോഴാണ് നമ്മൾ ബിഗ് ഡാറ്റ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുന്നത്. സോ വാട്ട് ഈസ് ബിഗ് ഡാറ്റ? ബിഗ് ഡാറ്റ ഈസ് എ കൺസെപ്റ്റ് ദാറ്റ് ഡിസ്ക്രൈബ് ഡാറ്റ സെറ്റ് ദാറ്റ് എക്സീഡ് ദ സൈസ് ദാറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബൈ ട്രഡീഷണൽ ടൂൾസ്. നമുക്ക് നോർമലി ഒരു പറയുകയാണെങ്കിൽ നമുക്ക് RDBMS അല്ലേ, നമ്മൾ റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം, നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റിലൊക്കെ നമ്മൾ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് DBMS ആണ്, അഥവാ ടേബിൾസ് ഉണ്ടായിരിക്കും അതിൽ, നോർമൽ ടേബിൾസ് ഉണ്ടായിരിക്കും, ഡിഫറെൻറ്റ് ടേബിൾസ്. ആ ടേബിൾസിൽ കോളംസ് ഉണ്ടായിരിക്കും, ആട്രിബ്യൂട്ട്സ്, റോസ് ഉണ്ടായിരിക്കും. അങ്ങനെ അത് ഒരു അത്യാവശ്യം വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, RDBMS. ദാറ്റ് മീൻസ് നമുക്കറിയാം ആ ഒരു റോൾ എന്തൊക്കെ വരാം, കാരണം നമ്മൾ ഓൾറെഡി അത് ഓർഗനൈസ് ചെയ്ത് വെച്ചതാണ്. അതിൽ നെയിം വരാം, ID വരാം, അതിൽ നമ്മുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് വരാം, ഡേറ്റ് ഓഫ് ബർത്ത് വരാം, അങ്ങനെ ആ ഒരു ലിമിറ്റഡ് ഡാറ്റ ആയിരിക്കും. എന്താണ് അതിൽ വരാവുന്നത് എന്ന് നമുക്ക് അത്യാവശ്യം നമുക്ക് ഇമാജിൻ ചെയ്ത് നമുക്ക് അതിനെന്ത് ചെയ്യാൻ പറ്റും, ബൈ യൂസിങ് ക്വറീസ് ഓർ അനദർ ടൂൾസ് നമുക്ക് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും അല്ലേ. പക്ഷേ ഒരു ബിഗ് ഡാറ്റയുടെ കൺസെപ്റ്റ് വരികയാണെങ്കിൽ, സി ബിഗ് ഡാറ്റയുടെ കൺസെപ്റ്റിൽ നമ്മുടെ ഡാറ്റ മീൻസ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഡാറ്റ ആൻഡ് ദ സൈസ് ഇസ് വെരി ഹ്യൂജ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വി കാൻ്റ് ബൈ യൂസിങ് ദ ട്രഡീഷണൽ ടൂൾസ് വി ക്യാൻ ക്യാപ്ചർ ഓർ കറക്റ്റ് ക്യൂറേറ്റ് മാനേജ് ആൻഡ് പ്രോസസ് ഡാറ്റ വിത്തിൻ എ ടോളറബിൾ ഇലാപ്സ്ഡ് ടൈം. ആ ഒരു കേസിലാണ് നമ്മുടെ ബിഗ് ഡാറ്റ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ബിഗ് ഡാറ്റ എന്ന കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോൾ ആ ബിഗ് ഡാറ്റയിൽ മെയിൻലി എന്തൊക്കെ വരാം, വി ആർ കളക്ടിങ് ദാറ്റ് ടൈപ്പ് ഓഫ് ഹ്യൂജ് ഡാറ്റ ആൻഡ് വി ആർ സ്റ്റോറിങ്, വി ആർ റിസർച്ചിങ്, വി ആർ അനലൈസിങ് ആൻഡ് ലോട്ട്സ് ഓഫ് വോളിയംസ് ഡിഫറെൻറ്റ് lots of bytes or volumes datas are there in our big data. We can visualize that data by using different technologies, not our traditional tools. We are also using cloud technology and through network distributor or parallel network technology we are organizing all big data activities. അങ്ങനെയുള്ള ഈ എല്ലാ ഒരു കൺസെപ്റ്റും കൂടിയാണ് നമ്മൾ ആക്ച്വലി വാട്ട് ഇസ് വി ആർ സേയിങ് ദാറ്റ് ഇസ് ബിഗ് ഡാറ്റ. ഓക്കെ, സോ നമുക്ക് ഒരു ഡെഫിനേഷൻ ഒന്നുകൂടെ നോക്കാം. ബിഗ് ഡാറ്റ ഇസ് എ ബോത്ത് ടേം ഫോർ ഡാറ്റ സെറ്റ് സോ ലാർജ് ഓർ കോംപ്ലെക്സ് ദാറ്റ് ട്രഡീഷണൽ ഡാറ്റ പ്രോസസ്സിംഗ് അപ്ലിക്കേഷൻസ് ആർ ഇൻഅഡക്വേറ്റ്. ചലഞ്ചസ് ഇൻക്ലൂഡ് അനാലിസിസ് ക്യാപ്ചർ ക്യൂറേഷൻ സെർച്ച് ഷെയറിംഗ് സ്റ്റോറേജ് ട്രാൻസ്ഫർ വിഷ്വലൈസേഷൻ ആൻഡ് ഇൻഫർമേഷൻ പോളിസി. അതെല്ലാം നമുക്ക് എന്താണ് ചലഞ്ചാണ് ഫോർ ബൈ യൂസിങ് എ ട്രഡീഷണൽ ടൂൾ. സോ നമുക്ക് എന്ത് വേണം, ഒരു പുതിയ ഒരു ലെവലിലേക്ക് നമ്മൾ നമ്മുടെ
കാര്യങ്ങൾ കൊണ്ടുപോകണം. ദ ടേം ഓഫൺ റെഫേഴ്സ് സിംപ്ലി ടു ദ യൂസ് ഓഫ് പ്രെഡിക്റ്റീവ് അനലിറ്റിക്സ് ഓർ അതർ സെർട്ടൻ അഡ്വാൻസ്ഡ് മെത്തേഡ് ടു എക്സ്ട്രാക്ട് വാല്യൂ ഫ്രം ഡാറ്റ ആൻഡ് സെൽഡം ടു എ പർട്ടിക്കുലർ സൈസ് ഓഫ് ഡാറ്റ സെറ്റ്. അങ്ങനെയുള്ള ബിഗ് ഡാറ്റേനെ നമ്മൾ അനലൈസ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത് സ്റ്റോർ ചെയ്ത് ഡിഫറെൻ്റ് പല രീതിയിൽ അതിനെ അനലൈസ് ചെയ്ത് നമ്മൾ അതിൻ്റെ ഒരു പർട്ടിക്കുലർ വാല്യൂയിലേക്ക് എത്തിച്ചേരാം. അതാണ് നമ്മുടെ മെയിൻ ബിഗ് ഡാറ്റ ടെക്നോളജീസ് ഓൾ ഇൻ ഓൾ നമുക്ക് പറയാനുള്ളത്. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ വി ആർ നെക്സ്റ്റ് മൂവ് ഓൺ ടു ദ ഹിസ്റ്ററി ഓഫ് ബിഗ് ഡാറ്റ. എപ്പോഴാണ് നമ്മുടെ ഒരു ബിഗ് ഡാറ്റ കൺസെപ്റ്റിലേക്ക് നമ്മുടെ ലൈഫ് എത്തിയത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ ആ ബിഗ് ഡാറ്റ ടേം 1990 ജോൺ മാഷിയാണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് നമ്മളിപ്പോൾ 1995 ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ, ദാറ്റ് മീൻസ് ഒരു 30,000 കാൽക്കുലേറ്റർ പെർ 1 പേഴ്സൺ പെർ ഇയർ ചെയ്യേണ്ട കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൂപ്പർ കമ്പ്യൂട്ടറിൽ ജസ്റ്റ് ടൈമിൽ നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ നമ്മുടെ ഡാറ്റയുടെ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടറൊക്കെ ഫസ്റ്റ് ഇൻവെൻറ്റ് ചെയ്യപ്പെട്ടത് 1995 അന്നത്തെ അതിനൊക്കെ ശേഷമാണ് നമ്മുടെ ഹ്യൂജ് ഡാറ്റയെ പ്രോസസ്സ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനുമുള്ള രീതിയിലേക്ക് നമ്മുടെ മൈൻഡ് എത്തിയത്. ഇൻ 2005 റോജൽ മോഗുലാസ് ഫ്രം ഒറീലി മീഡിയ കോയിൻഡ് ദ ടേം ബിഗ് ഡാറ്റ. നമുക്ക് പറയാൻ നോക്കാൻ പറ്റും, നമ്മൾ ബിഗ് ഡാറ്റയുടെ നമ്മുടെ ബുക്സൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഓൾ ആർ അണ്ടർ ദിസ് മീഡിയ. ഇതിൻ്റെ ബേസിലുള്ള ഒരുപാട് ബുക്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുക. ഓക്കെ, അങ്ങനെയുള്ള അവർ തന്നെയാണ്. ദെൻ ഓൺലി എ ഇയർ ആഫ്റ്റർ ദ ക്രിയേറ്റഡ് ദ ടേം വെബ് 2.0, ദാറ്റ് മീൻസ് അഥവാ ഒന്നുകൂടെ നമ്മുടെ വേൾഡ് വൈഡ് വെബ് അഥവാ അത് ഒന്നുകൂടെ എസ്റ്റാബ്ലിഷ് ആവാൻ തുടങ്ങി. ഇൻ 2005 ഹഡൂപ്പ് വാസ് ക്രിയേറ്റഡ് ബൈ യാഹു. ദാറ്റ് ഈസ് ദ ഹഡൂപ്പ്, ദാറ്റ് ഈസ് ദ നമ്മളുടെ ബിഗ് ഡാറ്റ മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഹഡൂപ്പ് എന്ന് പറയുക. ഹഡൂപ്പ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം, ഇതെല്ലാം നമ്മൾ ഇനി പഠിക്കാൻ പോവുകയാണ്. അതിന് ആൻഡ് ഗൂഗിൾസ് മാപ്പ് റെഡ്യൂസ്, ഈ ഇതെല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ആക്ച്വലി ബിഗ് ഡാറ്റ ഇനി നമ്മൾ ബിഗ് ഡാറ്റയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോവുക. ഓക്കെ, ഇറ്റ്സ് ഗോൾ വാസ് ആൻ ഇൻഡെക്സ് ദ എൻറ്റയർ വേൾഡ് വൈഡ് വെബ് ആൻഡ് നൗ ഡേയ്സ് ദ ഓപ്പൺ സോഴ്സ് ഹഡൂപ്പ് ഇസ് യൂസ്ഡ് ബൈ എ ലോട്ട് ഓഫ് ഓർഗനൈസേഷൻ ടു ക്രഞ്ച് ത്രൂ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ അണ്ടറിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അവർ ഒരു കുറഞ്ഞ ടൈമിനുള്ള ഒരുപാട് ഡാറ്റ അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്, അവർ യൂസ് ചെയ്യുന്നുണ്ട്, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ത്രൂ വേൾഡ് വൈഡ് വെബ് ഓർ എനി അതർ ടേം. അപ്പോൾ അതെല്ലാം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഇതാണ് ഹഡൂപ്പ് എന്ന് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ട്രാവലിംഗ് വരുന്നത്. ദെൻ ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്പ് അതുപോലെ. അപ്പോൾ ആ ഒരു ബേസിൽ ഇനി പിന്നെ എന്ത് ചെയ്തു, ദാറ്റ് ഇസ് ബിഗ് ഡാറ്റ നമ്മുടെ ഒരു ഓർഗനൈസേഷൻ അണ്ടറിൽ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റർനെറ്റിന് അണ്ടറിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണം, അത് നമ്മൾ എന്ത് നമ്മളുടെ നമുക്കത് അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളതിൽ വർക്ക് ചെയ്തേ തീരും. അതുകൊണ്ട് തന്നെ ഇന്നോവേറ്റീവ് സ്റ്റാർട്ടപ്സ് ആർ സ്ലോലി സ്റ്റാർട്ട് ടു ഡിഗ് ഇൻ ടു മാസീവ് എമൗണ്ട് ഓഫ് ഡാറ്റ ആൻഡ് ഓൾസോ ഗവൺമെൻറ് സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ബിഗ് ഡാറ്റ പ്രൊജക്ട്. അഥവാ നമ്മുടെ ഗവൺമെൻറ് വരെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നമ്മുടെ ആധാർ കാർഡിൻ്റെ ഒക്കെ ബേസിലൊക്കെ നോക്കുകയാണെങ്കിൽ ഹ്യൂജ് ബില്യൺസ് ഓഫ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള തീരുമാനം ഗവൺമെൻറ്റിൻ്റെ സെക്ടറിൽ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, ഇൻ 2009 ദ ഇന്ത്യൻ ഗവൺമെൻറ് ഡിസൈഡ് ടു ടേക്ക് എൻ ഐറിസ് സ്കാൻ ഫിംഗർ പ്രിൻറ്റ് ആൻഡ് ഫോട്ടോഗ്രാഫ് ഓഫ് ആൾ ഓഫ് ഇറ്റ്സ് 1.2 ബില്യൺ ഇൻഹാബിറ്റൻസ് അല്ലേ. നമ്മുടെ ആ ഒരു ആധാർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അത്രയും ഡാറ്റയാണ് നമ്മൾ ഗവൺമെൻറ് സെക്ടറിൽ ഇത് വർക്ക് ചെയ്യുന്നത്. സോ ആ ഡാറ്റയെല്ലാം ആക്ച്വലി എന്താണ്, ബിഗ് ഡാറ്റയാണ്. കണ്ടെയ്ൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റാസ് അല്ലേ. നമ്മൾ ഇമേജസ് ഉണ്ടായിരിക്കും, അതിൽ നമ്മുടെ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്, നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് ഉണ്ട്, നമ്മുടെ ഡാറ്റയുണ്ട്. അപ്പം അതെല്ലാം മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഇമ്പോസിബിൾ ബൈ യൂസിങ് എ ട്രഡീഷണൽ ഡാറ്റാ ബേസ് ടൂൾ അല്ലേ. അപ്പം നമുക്ക് അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് സെക്ടേഴ്സൊക്കെ ബിഗ് ഡാറ്റയിലേക്ക് വരാൻ തുടങ്ങി. ഇൻ 2010 നമ്മുടെ എറിക് ഷ്മിറ്റ്സ് സ്പീക്ക് അറ്റ് ദ ടെക്നോമി കോൺഫറൻസ് ഇൻ ലേക് ടാഹു ഇൻ കാലിഫോർണിയ ആൻഡ് ഹി സ്റ്റേറ്റ്സ് ദാറ്റ് ദർ വർ 5 exabytes ഓഫ് ഇൻഫർമേഷൻ ക്രിയേറ്റഡ് ബൈ ദ എൻറ്റയർ വേൾഡ് ബിറ്റ്വീൻ ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ ആൻഡ് 2003. നൗ ദാറ്റ് സെയിം എമൗണ്ട് ഈസ് ക്രിയേറ്റഡ് എവറി 2 days. പണ്ട് നോർമലി വളരെ ഹ്യൂജ് എമൗണ്ടിൽ ഹ്യൂജ് ടൈമിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് വിത്തിൻ എ 2 days ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ള ഒരു ലെവലിലേക്ക് നമ്മുടെ ഡാറ്റ യൂസേജ് എത്തി.
In 2011, the McKinsey report on big data as the next frontier for innovation, competition and productivity states that in 2018, the USA alone will face a shortage of 140,000 to 190,000 data scientists as well as 1.5 million data managers. That means the data മാനേജ് ചെയ്യാനും അതിൽ അനലൈസ് ചെയ്ത് പലതും ഫൈൻഡ് ചെയ്യാനും അതിൻ്റെ വാല്യൂവും അതിൻ്റെ ഔട്ട്പുട്ട് ഫൈൻഡ് ചെയ്യാനും ഷോർട്ടേജ് വരാൻ തുടങ്ങി. ദാറ്റ് മീൻസ് നമ്മുടെ ഈ ഒരു ലോകത്ത് എന്ത് ചെയ്യാം, എന്ത് വേണം, ഡാറ്റ അനലൈസ് ചെയ്യാൻ ആളുകൾ കൂടുതൽ വേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തി. ദാറ്റ് മീൻസ് നമ്മുടെ ബിഗ് ഡാറ്റ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരികയാണ്. ആ ഒരു ജേണിയാണ് ജസ്റ്റ് ഇതിൽ മെൻഷൻ ചെയ്യുന്നത്. ആക്ച്വലി ഇൻ യൂണിവേഴ്സിറ്റി സിലബസ് ഹിസ്റ്ററി ഓഫ് ബിഗ് ഡാറ്റ നമുക്കൊരു പോയിന്റ് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഇഫ് യു ആർ നോട്ട് ഇൻട്രസ്റ്റഡ് യു ക്യാൻ സ്കിപ്പ് ദ സ്ലൈഡ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇൻഫാക്ട് ബിഗ് ഡാറ്റ ഇസ് ആസ് ഫാർ ആസ് ദ ഇന്റർവെൽ വാസ് ഇൻ 1993, ദ ലാർജ് ബിഗ് ഡാറ്റ റിവല്യൂഷൻ ഇസ് സ്റ്റിൽ എഹെഡ് ഓഫ് അസ്, സോ എ ലോട്ട് വിൽ ചേഞ്ച് ഇൻ ദ കമ്മിങ് ഇയേഴ്സ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇനി അങ്ങോട്ട് ലെറ്റ്സ് ദ ബിഗ് ഡാറ്റ എറ ബിഗിൻസ്. അങ്ങനെയാണ് ഇനി പോകുന്നത്. അഥവാ നമ്മുടെ ഒരു ആക്ടിവിറ്റിയും നമ്മുടെ ഡെയിലി ഒരു ഒരു ഡേ ആക്ടിവിറ്റി എടുക്കുകയാണെങ്കിൽ നമ്മുടെ അതിലുള്ള ഒരു വൺ അവർ തന്നെ നമ്മൾ ഹ്യൂജ് ഡാറ്റ. ഈവൻ നമ്മളൊരു സോഷ്യൽ മീഡിയ, നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ നമ്മളെ ജസ്റ്റ് ദിസ് ഡേ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് ആലോചിച്ചാൽ അത് തന്നെ എല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത് നമുക്ക്. ഞാൻ അവിടെ പോയി ഞാൻ ലൈക്ക് ചെയ്തു, ഞാൻ ഇത് ഷെയർ ചെയ്തു, ഞാൻ ഈ ലിങ്ക് ഞാൻ വാട്സപ്പിലൂടെ ഷെയർ ചെയ്തു, ഞാൻ ഈ ലിങ്ക് വേറെ എവിടെയും ആഡ് ചെയ്തു, ഞാൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തു, യൂട്യൂബിൽ വേറെ വീഡിയോ വാച്ച് ചെയ്തു, അതിൻ്റെ അടിയിൽ പോയി ഞാൻ കമൻ്റ് ചെയ്തു, ഞാൻ ലൈക്ക് ചെയ്തു. സി, നമ്മൾ ഒരാൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡാറ്റയാണത് അല്ലേ. സോ ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻ്റ് ഓഫ് ബിഗ് ഡാറ്റ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി ഇൻ 90s മെയിൻലി സം സ്മോൾ എമൗണ്ട് ഓഫ് ഡാറ്റയുണ്ട്. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും പ്രോബബിലിറ്റിയും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യുന്നത്. 1980s ഡാറ്റ വെയർഹൗസ് കൺസെപ്റ്റിലേക്ക് വന്നത്. അത് വെച്ചിട്ട് നമ്മൾ പ്രെഡിക്ഷൻ, പിന്നെ BI, പിന്നെ ഡാറ്റ മൈനിങ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ, അങ്ങനെ ആ ഒരു ഇന്നോവേഷൻ നമ്മൾ ബിഗ് ഡാറ്റയിലേക്ക് എത്തിയത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.